എല്ലാവർക്കും കച്ചിത്തുറുമ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് തിമിംഗലത്തിന്റെ ചെറുതി അഥവാ ആംബർഗ്രിസ്. അതെന്തുവാ ചേട്ടാ? അത് നമുക്ക് വഴിയേ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ. കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു നിധിയാണ് ആംബർഗ്രിസ്, സ്വർണത്തെക്കാട്ടിലും വില മതിക്കുന്ന ഒന്ന്. തിമിംഗലം വിസർജിക്കുന്ന ഒന്നാണ് ആംബർഗ്രിസ് അഥവാ തിമിംഗലത്തിൻ്റെ ഛർദിയാണ് ആംബർഗ്രിസ്. എണ്ണ തിമിംഗലമായ സ്പേം തിമിംഗലത്തിൻ്റെ കുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തസ്രവമാണ് ആംബർഗ്രിസ്. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടത്തോടൊപ്പം ആംബർഗ്രിസ് വിസർജിച്ച് കളയുകയാണ് സാധാരണ തിമിംഗലം ചെയ്യുന്നത്. എന്നാൽ ഏറെ വലിപ്പമുള്ള ആംബർഗ്രിസ് പിണ്ഡങ്ങളെ ഇവ ഛർദിച്ച് കളയാറുണ്ട്. ഇത്തരത്തിൽ പുറംതള്ളുന്ന ആംബർഗ്രിസ് സമുദ്രോപരിതലത്തിൽ ഒഴുകി നടക്കും. തിമിംഗലങ്ങൾ പുറംതള്ളുന്ന ഉടനെയുള്ള അവസ്ഥയിൽ ഇതിന് കറുപ്പ് ഇടം കലർന്ന മങ്ങിയ വെള്ളനിറമാണ് ഉണ്ടായിരിക്കുക. നെയ് പോലെ കാണപ്പെടുന്ന ആംബർഗ്രിസിന് രൂക്ഷമായതും അതുപോലെ തന്നെ തീവ്രമായ ഗന്ധമാണ് അനുഭവപ്പെടുക. പക്ഷേ ഇതേ ആംബർഗ്രിസ് സമുദ്രോപരിതലത്തിൽ വെയിലേറ്റ് നാളുകൾ കഴിയുമ്പോൾ അതിൻ്റെ രൂപവും ഗന്ധവും എല്ലാം മാറും. ചില രാസ ഭൗതിക മാറ്റങ്ങൾ ആംബർഗ്രിസിന് സംഭവിക്കുന്നതാണ് ഇതിന് കാരണം. കറുത്ത ചാരനിറമോ കറുപ്പ് നിറമോ ആയിരിക്കും അപ്പോൾ ആംബർഗ്രിസിന് ഉണ്ടാകുക. നെയ്യിൻ്റെ മൃദുലത മാറി പകരം പരുപരുത്ത ഉപരിതലം ആകും. ഗന്ധത്തിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും. രൂക്ഷമായ ദുർഗന്ധമല്ല, തീവ്രവും മൃഗീയവും മധുരവുമായ മറ്റൊരു ഗന്ധമാണ് ആംബർഗ്രിസിന് ഉണ്ടാകുക. ഈ അവസ്ഥയിൽ ആംബർഗ്രിസ് 62°C ഉരുകി മഞ്ഞ നിറമുള്ള കൊഴുത്ത നിറമായി പരിണമിക്കും. ഈഥറിലും എണ്ണയിലും ലയിക്കുന്ന വസ്തു കൂടിയാണ് ആംബർഗ്രിസ്. ആംബർഗ്രിസിൻ്റെ പ്രധാന ഉപയോഗം എന്തൊക്കെയാണെന്നോ? സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും ഉണ്ടാക്കാനാണ് ആംബർഗ്രിസ് ഉപയോഗിക്കുന്നത്. പുരാതന ഈജിപ്തിൽ ധൂപാർച്ചനയ്ക്ക് ആംബർഗ്രിസ് ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. ആധുനിക ഈജിപ്തിൽ സിഗരറ്റുകൾക്ക് സുഗന്ധം പകരാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പുരാതന ചൈനയിൽ ഡ്രാഗൻ സ്പിറ്റിൽ അഥവാ വ്യാളിയുടെ തുപ്പൽ എന്നാണ് ആംബർഗ്രിസ് അറിയപ്പെട്ടത്. യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചിരുന്ന കാലത്ത് ആംബർഗ്രിസ് കയ്യിൽ കൊണ്ടു നടക്കുന്നത് രോഗബാധയിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഭക്ഷണത്തിന് സുഗന്ധം ചേർക്കാനും ആംബർഗ്രിസ് ഉപയോഗിച്ചിരുന്നു. 2006 സാധാരണ ഗുണമുള്ള ആംബർഗ്രിസിന് $10 വില ഉണ്ടായിരുന്നു. ഗുണമേന്മ കൂടുന്തോറും വിലയും വർദ്ധിച്ചിരുന്നു. ആംബർഗ്രിസ് പുറംതള്ളുന്ന തിമിംഗലങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആംബർഗ്രിസ് കൈവശം വയ്ക്കുന്നത് വന്യജീവി സംരക്ഷണ പ്രകാരം കുറ്റമാണ്.